ഹായ് ആൾ, വെൽക്കം ടു സ്പർ ആൻഡ് സ്പൈസസ് ഷിപ്പോട്ട്ലി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നല്ല റെസിപ്പിയുമായിട്ടാണ്, വെജി പനീർ പരാട്ട. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കയറി കാണാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത്, ചപ്പാത്തിക്കുള്ള പോലെ തന്നെ നമ്മൾ മാവ് കുഴച്ചെടുക്കലാണ്. ഏകദേശം ഒരു 1.5 കപ്പോളം ആട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെയായി വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല മയത്തിൽ നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കാം. രണ്ടോ ഇതുപോലെ നല്ല മയത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം ഏകദേശം ഒരു 15-20 മിനിറ്റോളം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ, മാറ്റി വെച്ചാൽ നല്ലതെന്നേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കലാണ്. അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഏകദേശം 1/2 കപ്പോളം ഗ്രേറ്റഡ് പനീറും 1/2 കപ്പോളം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയുടെ ഇലയും 1/2 കപ്പോളം തന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ വെജിറ്റബിൾസ് ഇതിൽ ചേർക്കാട്ടോ, അതായത് ഉള്ളിയോ അങ്ങനെയൊക്കെ ചേർക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ ഇതാവുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നമ്മൾക്ക് തോന്നിയത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് ആണ്. ആദ്യം തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണത് ഏകദേശം 1 teaspoonനോളം ചില്ലി ഫ്ലേക്സും അത്ര തന്നെ മിക്സഡ് ഹെർബ്സുമാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഈ മിക്സഡ് ഹെർബ്സും ഒറിഗാനോ ഒക്കെ വരുമ്പോൾ ആ ഒരു പിസയുടെ ഒക്കെ ഒരു ഫീലിംഗ് വരും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയുടെ ഉള്ളിലേക്ക് ഇതാ ഈ ഫില്ലിങ്ങൊക്കെ നിറയ്ക്കേണ്ട സമയമാണ്. അതിനായിട്ട് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ചപ്പാത്തിയിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകൾ നമുക്ക് ആദ്യം ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് നിറയ്ക്കേണ്ട സമയമാണ്. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളേന്ന് ഓരോന്ന് എടുത്തിട്ട് ഇതാ കൈ കൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് നടുഭാഗം ഇത്തിരി കനത്തിലും അറ്റത്തേക്ക് കുറച്ച് കനം കുറച്ചിട്ട് ഒരു കുമ്പിള് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിലേക്കൊന്ന് നിറയ്ക്കാം. ഏകദേശം നമ്മൾ ഒരു വലിയ 1 teaspoonനോളം ആവശ്യം വരും കേട്ടോ അതിലേക്ക് നിറയ്ക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ അറ്റം കൊണ്ട് ഒന്നിങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഉരുളിയാക്കി എടുത്താൽ മതി. അറ്റൊന്നും പൊട്ടിപ്പോവില്ല. നമ്മൾ പതുക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ ശരിയാവുന്ന കാര്യമേ ഉള്ളൂ. ഇതുകൊണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫില്ലിംഗ് ഒക്കെ ഒന്ന് വെച്ച് നിറച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഉരുളകളും നമ്മൾ ഇതാ സ്റ്റഫിംഗ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പരത്താനായിട്ട് തുടങ്ങാം. ഇത് പരത്തണത് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തണ പോലെ തന്നെ പരത്തിയാൽ മതി. ഒട്ടും പൊട്ടിയൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 2 എണ്ണം ഇതാ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുക്കുമ്പോഴേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും ഡ്രൈ ആയിട്ട് ചുട്ടെടുക്കരുത്. ലേശം വെണ്ണയോ നെയ്യോ ഒക്കെ തടവിയിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. അപ്പം നല്ല മയ ഉണ്ടാവും ഈ പരാട്ടയ്ക്ക്.
അങ്ങനെ നമ്മുടെ വെജി പനീർ പരാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തൈരിൻ്റെ കൂടെയോ പിക്കിളിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും സിമ്പിളായതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ടേഴ്സ്. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.